പ്ലസ് വൺ എക്കണോമിക്സിന് ഉറപ്പായും ചോദിക്കുന്ന 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് മീൻ മീഡിയൻ മോഡ്, ഇത് കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ക്ലാസ്സും ഫ്രീക്വൻസിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മിഡ് വാല്യൂ കണ്ടുപിടിക്കണം. മിഡ് വാല്യൂ എന്ന് പറയുന്നത് എക്സ് ആണ്. എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ 30 × 40 / 2, അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലുള്ളതാണ് 35. അതുപോലെ 40 + 50 = 90 / 2 ഉള്ളത് 45. അതുപോലെ ബാക്കിയുള്ളതിൻ്റെ എല്ലാം മിഡ് വാല്യൂ ആണ് ഇവിടെ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് എക്സ് ആയി. അപ്പോൾ ഇനി എഫ് എക്സ് കണ്ടുപിടിക്കണം. എഫ് എക്സ് എന്ന് പറയുന്നത് ഫ്രീക്വൻസിയും അതുപോലെ ഈ മിഡ് വാല്യൂൻ്റെ എക്സും കൂടി ഗുണിച്ചിട്ട് എഴുതുന്നതാണ്. അതായത് 7 × 35 = 245, അതുപോലെ 12 × 45 = 450, 18 × 55 = 9990. അപ്പോൾ ഇത് കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഫ്രീക്വൻസിയുടെ ആകെത്തുകയാണ് സിഗ്മ എഫ് എന്ന് പറയുന്നത്. അപ്പോൾ മീൻ കാണുന്നതിൻ്റെ ഇക്വേഷനാണ് സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ്. അപ്പോൾ ഈ എഫ് എക്സ് കണ്ടുപിടിച്ചതെന്ന് പറയുന്നത് ഫ്രീക്വൻസിയും ഈ മിഡ് വാല്യൂം തമ്മിൽ ഗുണിച്ചിട്ട് എഴുതിയതാണ്. ഇത് മൊത്തം ടോട്ടലായിട്ട് എഴുതുന്നതാണ് സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്നത്. അതായത് 6470 ഇതിൻ്റെ തുക. അപ്പോൾ മീൻ കണ്ടുപിടിക്കാൻ സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ്. അപ്പോൾ 6470 സിഗ്മ എഫ് എക്സ് വരുന്നത്. അപ്പോൾ ഈ ഫ്രീക്വൻസിയുടെ ആകെത്തുക അതാണ് സിഗ്മ എഫ്, അത് 100. അപ്പോൾ 6470 × 100, അപ്പോൾ 64.7 ആണ് വരിക. അപ്പോൾ മീൻ കണ്ടുപിടിക്കുന്നത് എത്ര ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ മീൻ കാണുന്ന ഇക്വേഷൻ കാണാതെ പഠിക്കുക, സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ്. അപ്പോൾ ഇത് ഒന്നുകൂടി ഒന്ന് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് കാണുക, അപ്പോൾ ശരിക്കും മനസ്സിലാവും. അപ്പോൾ ഇനി മീഡിയം കാണുന്ന ഇക്വേഷൻ L + n/2 - CF / F × C. അപ്പോൾ എന്ത് ചെയ്യണം, ഈ മുകളിൽ കൊടുത്ത ക്ലാസും ഫ്രീക്വൻസിയും അതേപോലെ എടുത്തെഴുതുക. അപ്പോൾ ഈ മാർക്സും ഫ്രീക്വൻസിയും ഇത് ഇതേപോലെ എടുത്തെഴുതുക. അതിനുശേഷം ഇപ്പം കണ്ടുപിടിക്കേണ്ടത് സി എഫ് ആണ്, അതായത് കുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഫ്രീക്വൻസി കുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ ഈ ഫ്രീക്വൻസിയിലെ 7 ആദ്യം എടുത്തെഴുതുക, 7 ഇവിടെ എടുത്തെഴുതുക. അതിനുശേഷം അടുത്തത് എഴുതാൻ വേണ്ടിയിട്ട് ഈ 7 ഉം 12 ഉം കൂട്ടിയിട്ട് 19 ഇവിടെ എടുത്തെഴുതുക. അടുത്തത് ഈ 7 ഉം 12 ഉം 18 ഉം കൂട്ടുന്നതാണ്, അപ്പോൾ 37 കിട്ടും. അതിന് പകരം ഈ 19 ഉം 18 ഉം കൂട്ടിയാലും മതി. അപ്പോൾ 19 ഉം 18 ഉം കൂട്ടിയാൽ 37. ഇനി 37 ഈ 37 അതേപോലെ 27 കൂട്ടുക. അത് 7 ഉം 12 ഉം 18 ഉം 27 കൂട്ടുന്നതാണ് ഈ 64. അതിന് പകരം 37 ഉം 27 കൂട്ടിയാലും 64, രണ്ടും സെയിം ആണ്. അപ്പോൾ അടുത്തത് 64 ഉം 17 ഉം കൂട്ടിയിട്ട് 81 കിട്ടും. അങ്ങനെ ഫ്രീക്വൻസിയുടെ ലാസ്റ്റ് കിട്ടുന്നത് കുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ലാസ്റ്റ് കിട്ടുന്ന ഫ്രീക്വൻസിയുടെ ആകെത്തുകയായ 100 കിട്ടുന്നത്. അപ്പോൾ ഈ മീഡിയം കണ്ടുപിടിക്കാൻ മീഡിയം ക്ലാസ് കണ്ടുപിടിക്കണം. മീഡിയം ക്ലാസ് കണ്ടുപിടിക്കാൻ n/2 കണ്ടുപിടിക്കണം. n/2 എന്ന് പറയുന്നത് ഈ n/2 എന്ന് ഇവിടെ പറയുന്നത് ഈ ഫ്രീക്വൻസിയുടെ ആകെത്തുകയായ 100. അപ്പോൾ 100/2, അപ്പോൾ n എന്ന് പറയുന്നത് ഫ്രീക്വൻസിയുടെ ആകെത്തുകയായ 100. അപ്പോൾ 100/2 = 50. അപ്പോൾ ഈ 50 ഉൾപ്പെടുന്ന ഫ്രീക്വൻസിയിൽ ഉൾപ്പെടുന്ന ക്ലാസ്സാണ് മീഡിയം ക്ലാസ്. ഈ 50 ഉൾപ്പെടുന്ന ഈ 64 50 ഉൾപ്പെടുന്നത്. അപ്പോൾ 60/70 ഈ ക്ലാസ്സാണ് മീഡിയം ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ മീഡിയം ക്ലാസ്സിലെ ലോവർ ലിമിറ്റ്, ഈ മീഡിയം ക്ലാസ്സിലെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നതാണ് L. ഇവിടെ L എന്ന് പറയുന്നത് ഈ മീഡിയം ക്ലാസ്സിലെ ലോവർ ലിമിറ്റ്, അതായത് 60. ഇവിടെ L എന്ന് പറയുന്നത് 60, ഈ 60 L എന്ന് പറയുന്നത്. അപ്പോൾ n/2 എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞത് n/2 ഈ ഫ്രീക്വൻസിയുടെ ആകെത്തുകയായ 100 2 കൊണ്ട് ഹരിക്കുന്നതാണ്, അത് 50. n/2 എന്ന് പറയുന്നത് 50. ഇനി CF എന്ന് പറയുന്നത്, ഇവിടെ CF എന്ന് പറയുന്നത് ഈ 64 അതിന് മുകളിലുള്ള ഇതാണ് എടുക്കേണ്ടത്. അപ്പോൾ 37 ഇവിടെ എടുക്കേണ്ടത്. 37 ഇവിടെ CF എന്ന് പറഞ്ഞിട്ട് ഇവിടെ എടുക്കേണ്ടത്, മീഡിയം കാണാനുള്ള CF ആയിട്ട് എടുക്കേണ്ടത് ഈ 37. അപ്പോൾ എഫ് എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ഫ്രീക്വൻസിനെ, ഈ മീഡിയം ക്ലാസ്സിലുള്ള ഫ്രീക്വൻസി 27 തന്നെയാണ് എഫ് ആയിട്ട് എടുക്കേണ്ടത്. ഈ എഫ് ആയിട്ട് എടുക്കേണ്ടത് 27 തന്നെയാണ്. അപ്പോൾ ഇനി കണ്ടുപിടിക്കേണ്ടത് CL. സി എന്ന് പറയുന്നത് ക്ലാസ് ഇൻ്റർവെല്ലാണ്. ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് 30, 40 ഇടയിലുള്ളത് 10, 40, 50 ഇടയിലുള്ളതും എല്ലാം 10. അപ്പോൾ ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് ഈ സി എന്ന് പറയുന്നത് 10. അപ്പോൾ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മീഡിയം കണ്ടുപിടിക്കേണ്ട സമവാക്യം L + n/2 - CF / F × C. അപ്പോൾ L എന്താണ്? L ഇവിടെ ലോവർ ലിമിറ്റ് ഓഫ് ദി മീഡിയം ക്ലാസ് 60. അതുപോലെ n/2 എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞിട്ടുണ്ട് ഫ്രീക്വൻസി ടോട്ടൽ ഉള്ളതിനെ 2 കൊണ്ട് ഹരിക്കുന്നതാണ് n/2 എന്ന് പറയുന്നത്. n/2 - CF എന്ന് പറയുന്നത്
ഇവിടെ സി എഫ് എന്ന് പറയുന്നത് ഈ കുമുലേറ്റീവ് ഫ്രീക്വൻസി ഈ മീഡിയം ക്ലാസ്സിലുള്ളതിൻ്റെ തൊട്ട് മുകളിലത്തെ ക്ലാസ്, അതായത് 37 ആണ് എടുക്കേണ്ടത്. -37 ബൈ 27. 27 എന്ന് പറയുന്നത് എഫ് ആണ്, എഫ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി, മീഡിയം ക്ലാസ്സിലെ ഫ്രീക്വൻസി തന്നെയാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ ഇൻറ്റു സി എന്ന് പറയുന്നത് ക്ലാസ് ഇൻ്റർവെല്ലാണ്. ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് ഇവിടെ 30-40 എന്നുള്ളതിൻ്റെ അടുക്കുള്ളത് 10 ആണ്, അതുപോലെ 40-50 അടുക്കുള്ളത് 10 ആണ്. അപ്പോൾ ആ 10 ആണ് സി 10 ആണ്. അപ്പോൾ 60 പ്ലസ് എൻ ബൈ ടു എന്നുള്ളത് 100/2 മൈനസ് സി എഫ് എന്നുള്ളത് 37/27 × 10. അപ്പോൾ അത് ഇങ്ങനെ ചെയ്യാം, 60 + 50 - 37/27 × 10. അപ്പോൾ അത് 50 - 37 കുറച്ചിട്ട് 60 അവിടെ നിന്നോട്ടെ, അതിന് മുമ്പ് തന്നെ ഇത് ചെയ്യാം. 50 - 37 കുറച്ച് 13 - 37/10. അപ്പോൾ ഇത് ചെയ്താൽ കിട്ടുന്നത് 64.81. അപ്പോൾ മീഡിയം കാണാൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒന്ന് അഥവാ മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് കാണുക, അപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇനി മോഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ഇനി ഇതിൻ്റെ മോഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ക്ലാസ് കൊടുത്തിട്ടുണ്ട്, അതേ ക്ലാസ് അതേപോലെ എടുത്ത് എഴുതിയിട്ടുണ്ട്, അതുപോലെ ഫ്രീക്വൻസിയും മാത്രം എഴുതുന്നുണ്ട്, ഇനി ബാക്കിയുള്ളതൊന്നും ഇതിനാവശ്യമില്ല. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ള ക്ലാസ്സാണ് മോഡൽ ക്ലാസ് അഥവാ മോഡ് ക്ലാസ് എന്ന് പറയുന്നത്. അതായത് ഇതിൽ 27 ആണ് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ള ക്ലാസ്. ഈ 27 ആണ് 27 60-70 ആണ് മോഡ് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ മോഡ് കാണേണ്ട ഫോർമുല എന്ന് പറയുന്നത് ഇവിടെ എൽ പ്ലസ് D1 / D1 + D2 × C. അപ്പോൾ ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത് വെച്ചാൽ എൽ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ലോവർ ലിമിറ്റ് ഓഫ് ദി മോഡൽ ക്ലാസ്സാണ്. ഇവിടെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 60 ആണ്. ഈ മോഡൽ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് 60 ആണ്. ഈ 60 ആണ് എൽ എഴുതേണ്ടത്. അപ്പോൾ ഇനി D1 ഉം D2 ഉം ആണ് കണ്ടുപിടിക്കേണ്ടത്. D1 എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്രീക്വൻസി ഓഫ് ദ മോഡൽ ക്ലാസ്, അതായത് ഈ മോഡൽ ക്ലാസ്സിലുള്ള 27 അതിന് തൊട്ട് മുകളിലത്തെ ക്ലാസ് ഫ്രീക്വൻസി, തൊട്ട് മുകളിലത്തെ ഫ്രീക്വൻസി 18. അപ്പോൾ 27 - 18 കുറച്ചിട്ടുള്ള 9 ആണ് D1 എന്ന് പറയുന്നത്. ഇനി D2 എന്താണെന്ന് നോക്കാം. D2 എന്ന് പറയുന്നത് ഈ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ള ഈ മോഡൽ ക്ലാസ്സിൻ്റെ അതിൽ ഫ്രീക്വൻസിയുടെ തൊട്ട് താഴെയുള്ള ഫ്രീക്വൻസി ആയിട്ട് മൈനസ് ചെയ്യുന്നതാണ് ഇവിടെ D2 എന്ന് പറയുന്നത്. അതായത് ഇവിടുന്ന് 27 - 17 കുറച്ചാൽ കിട്ടുന്ന 10 ആണ് D2. D1 എന്ന് പറയുന്നത് 27 - 18 കുറച്ചിട്ടുള്ള 9 ആണ് D1 എന്ന് പറയുന്നത്. അപ്പോൾ മോഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് L + D1 / D1 + D2 × C. അപ്പോൾ ഇവിടെ മോഡിലെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 60 ആണ്, അതുകൊണ്ട് L 60 എടുത്തെഴുതി. അതുപോലെ D1 നമ്മൾ കണ്ടുപിടിച്ചു, D1 എന്ന് പറയുന്നത് ഈ ഫ്രീക്വൻസിന്ന് 27 - 18 കുറച്ചിട്ടുള്ളതാണ്, അതിവിടെ 9 എന്ന് എഴുതി. അതുപോലെ D2 എന്ന് പറയുന്നത് 10. അപ്പോൾ താഴെ D1 എന്നുള്ളത് 9 എടുത്തെഴുതി, ഇപ്പുറം D2 എന്നുള്ളത് 10 എടുത്തെഴുതി. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നത് 64.73 ആണ്. ഇതാണ് മോഡ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.